ഓഡിറ്റിംഗ് യഥാസമയം നടത്തുന്നതിൽ കൺസ്യൂമർ ഫെഡിന് ഗുരുതര വീഴ്ചയെന്ന് സഹകരണ വകുപ്പ് കഴിഞ്ഞ ആറ് സാമ്പത്തിക വർഷമായി കൺസ്യൂമർ ഫെഡിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ദിനം പ്രതി പതിനഞ്ച് കോടിയിലധികം ഇടപാടുകൾ നടക്കുന്ന കൺസ്യൂമർ ഫെഡിൽ ഓഡിറ്റ് നടത്താതിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണെന്നും സഹകരണ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഇതിൻ്റെ രേഖകൾ ജനം ടി ലഭിച്ചു ജനം ബ്രേക്കിംഗ് കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഗുരുതര കണ്ടെത്തലുമായി സഹകരണ വകുപ്പ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഓഡിറ്റിംഗ് യഥാസമയം നടത്തുന്നതിൽ കൺസ്യൂമർ ഫെഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സഹകരണ വകുപ്പ് രജിസ്ട്രാർ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞ ആറ് സാമ്പത്തിക വർഷമായി കൺസ്യൂമർ ഫെഡ് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ അവസാനമായി ഓഡിറ്റിംഗ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിലാണ് അതായത് രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി ഒരു ഓഡിറ്റിംഗ് മാത്രമാണ് ആകെ കൺസ്യൂമർ ഫെഡിൽ നടന്നിരിക്കുന്നത് ദിവസവും പതിനഞ്ചു കോടിയുടെ വാങ്ങലും വിൽപ്പനയും നടക്കുന്ന സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണെന്നും സഹകരണ രജിസ്ട്രാർ ചൂണ്ടിക്കാട്ടുന്നു ഉടൻ ഓഡിറ്റിംഗ് നടത്തണമെന്ന ഇതിനെ തുടർന്ന് സർക്കാർ കൺസ്യൂമർ ഫ് എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൺസ്യൂമർ ഫെഡിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുൻപും നിരവധി റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലെത്തിയിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഈ ക്രമക്കേടുകളിൽ പോലും സർക്കാർ ഇതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇടപെടലാണ് ഇതിന് കാരണമെന്നും ആക്ഷേപമുണ്ടായിരുന്നു തുടർന്നാണ് ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓഡിറ്റിംഗ് പോലും കൺസ്യൂമർ ഫണ്ടിൽ നിലച്ചിരിക്കുന്നത് ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാനാണ് ഓഡിറ്റിംഗ് ഒഴിവാക്കിയതെന്നാണ് ഉയരുന്ന ആരോപണം ആർ രാജീവ് ജനം കൊല്ലം